അതന്നെ, അതെന്ത് മര്യാദയാണാ പറഞ്ഞത്? റിയൽ ലൈഫിലാണ് ഇങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവണതെങ്കിലേ എന്തായിരിക്കില്ലേ ആ ഒരു വീട്ടിലെ അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷന്റെ അമ്മ എന്തൊരവസ്ഥയായിരിക്കില്ലേ? അതൊരു ഒന്നൊന്നൊന്നര രണ്ടര മൂന്നര അവസ്ഥയാണ്. അല്ല അങ്ങനെയല്ല, എന്താണെന്ന് അറിയോ, ഇപ്പൊ ഈ പറഞ്ഞത് കേട്ട സമയത്ത് ഇത് ഈ രീതിയിലായിരിക്കൂല, വന്ന ആളുകൾ അങ്ങമങ്ങും വന്നിട്ടേക്കും ചിലപ്പോ പോവുക. അതെ, പെട്ടെന്ന് ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുണ്ടാവില്ലേ. ശരിക്കില്ലേ, ഇനിയിപ്പോ ഈ കല്യാണത്തിന്റെ തലേ ദിവസം നമ്മളിപ്പോ ഈ ഈ സീന് കല്യാണരാമിൽ കാണുമ്പോ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്ന ആളുകളൊക്കെ ഉള്ള ഒരു ഒരു സീനിലാണ് ഇത്. ഇനിയിപ്പോ ഈ കല്യാണത്തിന്റെ തലേ ദിവസം ആവണമെന്നില്ല, നമ്മൾ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കത്തൊക്കെ അടിച്ച് എല്ലാവരെയും ക്ഷണിച്ചൊക്കെ കഴിഞ്ഞ് ഒരു കല്യാണത്തിന്റെ മൂഡിലേക്ക് ഇങ്ങനെ വന്ന് പിന്നെ മാത്രല്ല ചെക്കനും പെണ്ണും ഒക്കെ അല്ലെ ഒരുപാട് സമയങ്ങളൊക്കെ ആ ഒരു പുറപ്പാട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വേർപിരിയൽ ഉണ്ടായാല് എന്തൊക്കെ ഒരു പ്രശ്നങ്ങളല്ലേ ഉണ്ടാവുക? അത് അത് ഉണ്ടാക്കുന്ന ഒരു മാനസികമായ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പക്ഷെ വേറെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഇപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ചിലപ്പോ ചില ന്യായമായ സാഹചര്യങ്ങളല്ലാണ് ഉണ്ടാവും അല്ലെ. ചിലപ്പോ നമുക്ക് തോന്നും ഇത് ഇങ്ങനെ ആവുന്നത് തന്നെയാണ് നല്ലത് എന്നതിൽ, അതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അങ്ങനത്തെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഒഴിച്ചുവിടാൻ പറ്റില്ല. പക്ഷെ എങ്ങനെയൊക്കെ ആയാലും ഈ കല്യാണം എന്ന് പറയണതേ അത്ര കുട്ടികളായിട്ടുള്ള ഒരു സംഗതിയാണ്. അതല്ല, കഴിഞ്ഞിട്ടായാലും കല്യാണം കഴിഞ്ഞിട്ടായാലും കല്യാണത്തിന് മുൻപായാലും ഈ ഒരു വേർപിരിയൽ കല്യാണം കഴിഞ്ഞിട്ടാണെന്ന് വിചാരിച്ചോ, പിന്നെ കുട്ടികൾ ഉണ്ടായി അല്ലെങ്കിൽ അവരുടെ സ്വത്ത് സംബന്ധമായ അങ്ങനെ ലീഗൽ ഇഷ്യൂസ് ഒരുപാട് ഇഷ്യൂസ്. ഇത് കല്യാണത്തിന് മുമ്പായാലും ശേഷമായാലും ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ആളുകൾക്ക് മാനസികമായിട്ടുണ്ടാവുന്ന ഒരു ആഘാതങ്ങളും വിഷമവും സങ്കടവും, പിന്നെ ചിലര് ചില ആളുകൾ തമ്മിൽ വീട്ടുകാരൊക്കെ തമ്മിൽ ശത്രുത ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള വാർത്ത കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അസ്വസ്ഥതകളും സംഭവിക്കും. അതന്നെ, ചിലര് കുഴഞ്ഞു വീഴുന്നു അങ്ങനെ. പിന്നെ ചില ചില പെൺകുട്ടികളും ചിലപ്പോ ആൺകുട്ടികളും വലിയ ഡിപ്രഷൻ ഈ ഒരു സംഗതി ഇല്ലേ പ്രശാന്തെ? ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ കൂടി ദിനംപ്രതി പത്രങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ എന്തൊക്കെ തരം വാർത്തകളല്ലേ കേൾക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു പിന്നില് അതിനോട് അനുബന്ധമായിട്ട് അല്ലെങ്കിൽ തുടർന്ന് വരുന്ന നമ്മള് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാലേ ജീവിതത്തിൽ ഒരു വല്ലാത്തൊരു നിർണായകമായ ഘട്ടങ്ങളായി മാറാറുണ്ട് ചില സമയത്ത്. അതെ, പിന്നെ ഇപ്പൊ വിവാഹ പരിപാടിയുമായിട്ടൊക്കെ മുന്നോട്ട് പോവാൻ നിൽക്കുന്ന ആളുകളുണ്ടാവും, വിവാഹം ഉറപ്പിച്ചു വെച്ച ആളുകളൊക്കെ ഉണ്ടാവും നമ്മുടെ മുന്നിൽ അല്ലെ. അവരൊക്കെ തന്നെ നിർബന്ധമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ചെറിയൊരു കരുതലും ശ്രദ്ധയൊക്കെ കൊടുക്കണം. സീരിയസ് ആയിട്ട് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് അല്ലേ. അപ്പൊ ഇന്നത്തെ റിയൽ എഫ്എം ഷോയിൽ നമ്മൾ ആലോചിക്കുന്നത് ഈ ഒരു പ്രീ മാരിറ്റൽ ഡിവോഴ്സ് ഡിവോഴ്സ് ശരി മലയാളം ഇപ്പൊ എന്തായിരിക്കും? വിവാഹപൂർവ്വ മോചനം എന്ന് വേണമെങ്കിൽ അങ്ങ് പറഞ്ഞേക്കാം. മോചനം. അപ്പൊ ഇത് ഈ കാര്യം നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾക്ക് ഇവരുടെയൊക്കെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്കൊക്കെ വിഷമാണല്ലേ, നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു സങ്കടമുള്ള അവസ്ഥ. അപ്പൊ ചില ചില ബാലിശമായ ചില കാര്യങ്ങൾ ഇതിന്റെ കാരണങ്ങൾ. അപ്പൊ ചെറിയ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്താൽ ചെയ്താൽ അതും പോവാ. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലുള്ള ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ
ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതം പിന്നീട് സ്മൂത്തായിട്ട് പോകുന്നതിന് അത് അതും ഹെൽപ്പ് ചെയ്തു. അതെ, അപ്പൊ അത്തരത്തിലുള്ള ചില ആലോചനകളൊക്കെ ചെയ്യണത് നല്ലതല്ലേ. അപ്പൊ ഗൗരവമുള്ള ഒരു വിഷയമാണ് പറയണെങ്കിലും പ്രശാന്തിന് ഇത്ര ഗൗരവം വേണ്ട കേട്ടോ, മുഖമൊക്കെ കണ്ടാൽ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്താ ചെയ്യാ, അപ്പൊ എന്തായാലും നമ്മുടെ ഷോയിൽ നിന്ന് നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിക്കാം. കൂടെയുള്ളത് പ്രശാന്തും സിന്ധു ആണ്. നമ്മുടെ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ഷൻ ജോൺ കുരി. റിയൽ എഫ് എം ഷോ 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സിന്ധു ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മുമ്പ് അതായത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊന്നും നമ്മൾക്ക് ഇത്തരത്തിലുള്ള, അപ്പം ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ദിനംപ്രതി പത്രങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമ്മൾ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ആദ്യ കാലത്തൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. കുറച്ച് വേണ്ടപ്പെട്ട കാരണവന്മാർ മുന്നേ പോകുന്നു, തീരുമാനിക്കുന്നു, ഒരു ഡേറ്റ് തീരുമാനിക്കുന്നുണ്ട് അല്ലേ. ഒരു പെണ്ണ് കണ്ടു വന്നതിന് ശേഷം പിന്നെ കാരണവന്മാർ പോയിട്ടാണ്, അല്ലെങ്കിൽ മുമ്പ് എന്ത് ചെയ്യാറുണ്ട്, കാരണവന്മാർ മാത്രം പോയിട്ട് പെണ്ണ് കാണുന്നൊരു സമ്പ്രദായമുണ്ട് അല്ലേ. ചെക്കൻ ചെറുപ്പം ചിലപ്പം പെണ്ണിനെ കാണുന്നത് താലി കിട്ടുന്ന സമയത്തേക്കും അങ്ങനെ. പിന്നീട് ഓക്കെ, ഇപ്പം കുടുംബക്കാർ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകൾ പോയി പെണ്ണ് കണ്ടതിന് ശേഷം ഈ നിശ്ചയം കല്യാണത്തിന് മുമ്പുള്ള ഡേറ്റ് കാണുന്ന അല്ലെങ്കിൽ കല്യാണത്തിന്റെ ഡേറ്റ് കാണുന്നത് പരമാവധി ഏറ്റവും കൂടി പോയാൽ 6 മാസം അല്ലേ, ഏറ്റവും കൂടി പോയാൽ അവരുണ്ടോ 6 മാസമൊക്കെ ഉണ്ടോ. എന്റെയൊക്കെ വീട്ടിലെ ഇങ്ങനെ ചെറിയമ്മമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഒരു എല്ലാം ഈ ഒരു 18 വയസ്സ് കഴിഞ്ഞ കല്യാണാലോചന തുടങ്ങി ഏകദേശം എല്ലാം കൂടി ഒരു 5-8 മാസത്തിനുള്ളിൽ കഴിയും പരിപാടികൾ. അതായത് പോകുന്നു, വരുന്നു, കാണുന്നു, വീട് കാണല്, ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നിശ്ചയം അങ്ങോട്ട് തള്ളി വെക്കും. കല്യാണത്തിനോട് അടുപ്പിച്ചിട്ടാണ് ഈ ഒരാഴ്ച വ്യത്യാസത്തിലൊക്കെ ഇത് ചെയ്യുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. നിശ്ചയം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോ കല്യാണം. ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ പറഞ്ഞത് തൊട്ടത് സംബന്ധം വെച്ചാൽ പെണ്ണ് കാണുന്നത് തൊട്ടിട്ട് പരമാവധി 6 മാസം. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ 1-2 മാസങ്ങളൊക്കെ എന്തുണ്ടാവുള്ളൂ, അല്ലെ 2-3 മാസങ്ങളെ താലി കിട്ടാനുള്ള സമയം ഉണ്ടാവുള്ളൂ. ഏയ് അത്ര ഇപ്പോഴത്തെ കാലത്തൊക്കെ വെച്ചാല് കോഴ്സ് കഴിയട്ടെ, എക്സാം ആവട്ടെ, അല്ലെങ്കിൽ ലീവ് കിട്ടി വരണമെന്നുണ്ടെങ്കിൽ 2 കൊല്ലം സമയം എടുക്കും. ഉറപ്പിച്ചു വെക്കാം, ഉറപ്പിച്ചു വെക്കാം അങ്ങനെ. പക്ഷെ വീട്ടിലെ മുതിർന്ന ആളുകൾ, എന്റെ ഒരു കസിന്റെ കല്യാണം ഉണ്ടായ സമയത്ത് ഈ മുതിർന്ന വല്ലാണ്ട് മുതിർന്ന ആൾക്കാരൊന്നും മാത്രല്ല കേട്ടോ, നമ്മളുടെ ഏകദേശം ഒരു ജനറേഷനിലെ ജസ്റ്റ് തൊട്ടടുത്ത ഏട്ടന്മാരും ചേച്ചിമാരും കേട്ടോ, അവര് വരെ പറഞ്ഞു എന്താ വെച്ചാല് ഇത്ര നീട്ടി ഒന്ന് നിശ്ചയിച്ചു വെക്കണ്ട, നിശ്ചയമൊക്കെ അതിനോട് അടുപ്പിച്ച് മതിയാ, ഓക്കെ നമുക്ക് ധാരണയുണ്ടല്ലോ, അങ്ങനെ നിന്നോട്ടെ. കാരണം എന്താ വെച്ചാല് ഈ ആളുകളുടെ മനസ്സല്ലേ, എപ്പോഴാണ് എന്താണ് പ്രശ്നമാവുക എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഏത് നിമിഷം വേണമെങ്കിലും ചാഞ്ചാടി പോകാം, അതല്ലെങ്കിൽ ഇരു കൂട്ടർക്ക് ഇടയിലുള്ള എന്തെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പം ആ പുറത്തു വരുന്നത് മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു ഇടവേളയാണ്. ഉറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഇനീഷ്യലിൽ നമ്മൾ കേട്ട രംഗം പോലെ ഇപ്പം ഇത് നമ്മളെല്ലാം ഫിക്സ് ആക്കി കഴിഞ്ഞ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞ് പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതൊരു സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഏകദേശം ഈ കല്യാണ നിശ്ചയം എന്ന് പറഞ്ഞാല് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ മാത്രം തന്നെ, ഒരുമിച്ച് താമസിക്കുന്നില്ല, ഒരു വീട്ടിൽ താമസിക്കുന്നില്ല എന്നുള്ളതിൽ പിന്നെ നമ്മള് എല്ലാ കാര്യങ്ങളും വീട്ടുകാർ പരസ്പരം അങ്ങോട്ട് ഷെയർ ചെയ്യും, പിന്നെ ചില പെർമിഷൻസ്, പിന്നെ എവിടെയെങ്കിലും ഒക്കെ പോയി താമസിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈ ചെറുക്കനും പെണ്ണും മാത്രമല്ല വീട്ടുകാരെ തമ്മിലുള്ള ബന്ധം കൂടിയാണ് അവിടെ ഉണ്ടായിരുന്നത്. നമ്മുടെ പല പരിപാടികളിൽ ഇവരെ ക്ഷണിക്കും അല്ലെ, അവരുടെ പരിപാടികളിൽ നമ്മൾ പങ്കെടുക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ ഒരു ബന്ധം, ഒരു പുതിയൊരു ബന്ധം ഉണ്ടാവുകയാണ്. അതിന്റെ ഇടയിൽ കൂടെ എന്താ സംഭവിക്കുന്ന അറിയോ, ഈ കല്യാണത്തിന്റെ പല നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ കാര്യത്തിൽ കേൾക്കുന്നതാണ്, ഈ കല്യാണത്തിന്റെ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ, ഭയങ്കര പാട്ട്, തുമ്പി കല്യാണത്തിന് ഡാൻസ് ഒക്കെ കൂടെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒരു 2 ദിവസം അതിന്റെ ഹവയിൽ ഇങ്ങനെ നടക്കൂട്ടോ. ആ ഹാങ് ഓവർ ഒക്കെ അങ്ങോട്ട് തീർന്നിട്ട് നമ്മളൊരു സ്റ്റഡി ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തുടങ്ങി. സാധാരണ എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാവുന്നത് പോലെ അടിപൊളി പിടിയായി, സൗന്ദര്യ പിണക്കങ്ങളായി, അങ്ങനെയൊന്നും പറയണ്ട, ചെറിയ പൊട്ടലും അങ്ങനെയും പറയാതിന്. ഈ പൊട്ടലും ചീറ്റലും ഒക്കെ കൂടിയിട്ടുണ്ടല്ലോ, ഇതങ്ങ് തുടങ്ങി 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 ചിലതൊക്കെ അതിലങ്ങ് അവസാനിക്കുകയും ചെയ്യും, ചിലത് ഗുണ്ടുപോലെ അങ്ങ് പൊട്ടിത്തെറിയും. അപ്പോഴാണ് വീട്ടുകാരൊക്കെ ഈ വിവരങ്ങൾ അറിയാൻ പോകുന്നത്. ഈ പഴയ ആളുകൾ ഇങ്ങനെ പറയുന്നത് ഇത്ര ഇങ്ങനെ നീട്ടി വെക്കേണ്ട ഇങ്ങനെയൊക്കെ ഈ ആ പറയുന്നതിൽ വല്ലാത്ത സൈക്കോളജിക്കൽ ഒരു എഫക്ട് ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് മനസ്സിലാവുന്നത്. റിയൽ എഫ് എം ഷോ 103.6 റിയൽ എഫ് എം. സിന്ധു ഒരു കാര്യം ശ്രദ്ധിച്ചു, വിവാഹം ഉറപ്പിച്ചു, ഡേറ്റ് കൊണ്ട് തീരുമാനിച്ചു, പിന്നെ ഞാൻ തീരുമാനിക്കുകയാണ് ഇതിൻ്റെ തന്നെയാണ്, ഞാൻ അങ്ങോട്ട് ഉറപ്പിച്ച് ഞാൻ അതിലങ്ങോട്ട് ഒരു ഡോമിനേഷൻ ആണ്, എന്റെ റൈറ്റ്സ് ആണ്, എന്ത് ഇനി അവൾ എന്ത് ചെയ്യണം എന്നുള്ളത്.
അല്ലേ, കേട്ടിട്ടില്ല അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പം പൊതുവെ എല്ലാ പരിപാടികൾക്കും എൻഗേജ്മെന്റിന് പോകുന്ന സമയത്ത് ഒരു പെട്ടി കൊടുക്കും, ഏത് ചെറിയ പെട്ടി, മൊബൈൽ പെട്ടി. അതെ, അത് പുതിയൊരു ചടങ്ങ് കേട്ടോ. നമ്മൾ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാണ്. അധികം മിഠായി ആയിരുന്നു, പിന്നെ സ്വർണ്ണാഭരണമാണ്, പിന്നെ ഡ്രസ്സാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ തുടങ്ങി ഒരു ഒപ്പിച്ചു പോകണ്ടേ. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തായി മാറിയെന്നറിയോ? പിന്നെ നമ്മളുടെ, അതായത് എനിക്കും എന്റെ പങ്കാളിക്കും സ്വകാര്യമായിട്ട് സംസാരിക്കാൻ അല്ലേ, മറ്റുള്ളവർ മറ്റെന്താണ് വാദിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് അല്ല ഓൾ ഉണ്ടാടെ അല്ലേ, തപ്പിക്കളിച്ച് തപ്പിമുട്ടി കിട്ടി കിട്ടണം അല്ലേ. അപ്പൊ ഓളപ്പോ അടുത്ത വീട്ടിലേറ്റം പോയിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് നീട്ടിയൊരു വിളിയാണ്, ദാ എന്നെ വിളിക്കുന്നുണ്ട് അല്ലേ. പിന്നെ അത് മാത്രല്ല, പഴയ കാലത്തൊക്കെ ഇങ്ങനെ അച്ഛനും അമ്മയും എല്ലാരും ഇങ്ങനെ ചുറ്റിപ്പറ്റോ എന്നൊക്കെ പറഞ്ഞ് ഏകദേശം സംസാരിക്കാൻ പറ്റൂല, ബുദ്ധിമുട്ടായി. അപ്പൊ ഈ അപ്പൊ പെൺകുട്ടി അവരൊക്കെ സംസാരിക്കുക, എന്നിട്ട് പറയാ അന്ന് അവൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞൊരു അപ്പോഴേക്കിപ്പുറത്ത് വിളിക്കുന്നതിന് മുന്നേ ഒന്നും പറയണ്ടാവില്ല. ഓ, എന്തൊരു എക്സ്പീരിയൻസ്! അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മൊബൈൽ വാങ്ങിക്കൊടുത്ത ജനറേഷനിൽപ്പെട്ട ആളാണല്ലോ അല്ലേ? അല്ല, മൊബൈൽ വാങ്ങിക്കൊടുത്തിട്ടില്ല. അപ്പൊ ഈ അവകാശം സ്ഥാപിക്കല് പിന്നീട് അങ്ങോട്ട് എന്തായി? ഇങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഒരു കൈകടത്തലായി. ഇത് തിരിച്ചുണ്ടോ? ഇത്രയും വളരെ എന്താ പറയാ, ഇത്രയ്ക്കും ശക്തമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സിലെ പൊസസീവ്നെസ് ആയിട്ടാണ് പെൺകുട്ടികൾ. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തില് ഒരു ചെറിയൊരു തടസ്സം വരലായി. ഈ ഫോണാണെങ്കിൽ എപ്പോ വിളിച്ചാലും കിട്ടണം, അതൊന്ന് ബിസി ആയാൽ പ്രശ്നം, അത് രണ്ടു കൂട്ടർക്കും പ്രശ്നമാണ്. അതിന്റെ മുകളിൽ പിടിവാശിയായി, പിന്നെ ദുരഭിമാനായി, അപ്പൊ പിണങ്ങി സംസാരിക്കലായി, പിന്നെ അതിൽ നിന്ന് ഒരിത്തിരി ഒച്ച കൂടി, ഇഷ്ടമില്ലാത്തൊരു വാക്ക് വന്ന്, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ചെറിയ ചെറിയ പുകച്ചുരുളുകളാണ് ആദ്യം വരിക അല്ലേ. പിന്നെ അത് കത്തണം എന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ഊതി കൊടുക്കണം, അല്ലെങ്കിൽ ഒന്ന് വീശി കൊടുക്കണം അല്ലേ. അതിൽ ഇടപെടാൻ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുണ്ടോ? അല്ല, അതാ പറഞ്ഞത്, അതാ ഞാൻ പറഞ്ഞത്, അപ്പുറത്തുനിന്നുള്ള ഈ ഊതി കൊടുക്കലും വീശി കൊടുക്കലാവുന്ന സമയത്ത് ഈ കരൽ എന്തായി മാറി, കുറേശ്ശെ കുറേശ്ശെ വലുതായി വലുതായി അതൊക്കെ പുകയാൻ തുടങ്ങും. അതെ, അങ്ങനെ ഇഷ്ടക്കേട് വരുമ്പോ പിന്നെ താല്പര്യങ്ങളുടെ വ്യത്യാസം, പിന്നെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വ്യത്യസ്തമാണെന്ന് മനസ്സിലായി. പിന്നെ അത് ചെറിയ രീതിയിലുള്ള ഒരു സംശയത്തിലേക്ക് വന്നു അല്ലെ, എന്റെ താല്പര്യങ്ങളെക്കാൾ അവൾക്ക് കംഫർട്ടായിട്ടുള്ള വേറെന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? അതെ, അല്ലെങ്കിൽ അവൻ ഉണ്ടോ, എന്നേക്കാൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു സംശയം. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഞാൻ എനിക്ക് തോന്നുന്നു അറിയാം, ഇത് നമ്മൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും വ്യക്തികളാണ് അല്ലെ, ഒരിക്കലും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളിലേക്ക് കൈകടത്തിയിട്ട് ഇതുപോലുള്ള ആകാൻ പാടില്ല. അത് മാത്രമല്ല, പക്ഷേ എന്തേ, നമ്മളിപ്പോ ഒരാളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, ഓക്കെ, കല്യാണം കഴിക്കുന്ന അല്ലെങ്കിൽ അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പുതിയ രണ്ടാളുകളാണ്, പരസ്പരം അറിയാനുണ്ട്, കാണാൻ ആഗ്രഹം ഉണ്ടാവും, സംസാരിക്കാൻ തോന്നും, ഇതിൽ കൗതുകവും ആ പ്രണയത്തിന്റെ സുഖവും. പക്ഷെ എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ലേ, നമ്മളിപ്പോ ഈ ഒരു വധുവും വരനും മാത്രല്ലല്ലോ, ഈ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു മകളാണ്, സഹോദരനാണ്, സുഹൃത്താണ്, പല റോളുകളും ഉണ്ട്, പല റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആളുകളാണ്. അതിനിടയിൽ കൂടി ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും അസ്വസ്ഥമായി നിൽക്കുന്ന സമയത്തൊക്കെയാണ് വിളിച്ചിട്ട് ഞാൻ അങ്ങനെ വിളിച്ചു നോക്കിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ തിരിച്ചങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് എന്റെ പങ്കാളി ഫോൺ എടുക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റൊന്നേ രീതിയിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ വിളിക്കുന്ന ചിലപ്പം വലിയ കാര്യത്തിന് നയിക്കില്ല, ഞാൻ ചിലപ്പം മറ്റേ ഈ കഥകളൊക്കെ പറയാൻ എഴുത് ബാർബർ കയറിയ കഥകൾ, കട്ടിങ്ങും ഷേവിങ്ങും പോലുള്ള ഫലിതങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ വിളിക്കുന്നത്. ഏത് ഞാൻ പറഞ്ഞത് വെച്ചാൽ അത്രയും അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനേ. അപ്പൊ ഇങ്ങനെ പിന്നെ വിളിച്ചിട്ട് ഈ വെറുപ്പിക്കലാവുമ്പോ എന്തറിയോ, പൊതുവേ പുരുഷന്മാർക്കാണ് ഇത് കൂടുതൽ, പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ഡിമാൻഡാണ്, ഡിമാൻഡാണ്. പിന്നെ മാത്രല്ല ഇങ്ങനെ ഈ ഒരു ഭയങ്കര അപ്പോഴേക്കും അതിന്റെ ഓപ്പോസിറ്റ് മീൻസ് പാർട്ണർക്ക് എന്തായി മാറി, എന്നെ വിളിച്ചിട്ട് എടുത്തില്ല, അതായത് എന്നെ വിളിക്കുക, എന്നെ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ സിന്ധു ആണ് വിളിക്കുന്നത്, സിന്ധു വിളിച്ച് ഞാൻ എടുക്കുന്നില്ലെങ്കിൽ സിന്ധുവിന് മനസ്സിൽ ടെൻഷനായി അല്ലേ, എന്താ എടുക്കാത്ത, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നം കുടുങ്ങിയോ, പക്ഷെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ എടുത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ വല്ലാത്ത ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ പിന്നീട് പിന്നീട് പുകഞ്ഞ് 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 വലുതാകുന്ന സമയത്താണ് എന്തായി മാറുന്നത്. അതെ, ഓരോ അസ്വസ്ഥതകളും ഓരോ പിണക്കങ്ങളും നമ്മുടെ ഇടയിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു അകലം, വളരെ നൂൽ പരിവത്തിലാണെങ്കിലും അതിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ കഴിയുന്നതും അത്തരം അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ചെറിയ ചെറിയൊരു വിട്ടുവീഴ്ച, അവർ തിരക്കിലായിരിക്കും അല്ലെങ്കിൽ അവള് തിരക്കിലായിരിക്കും, അവൾക്ക് വേറെ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളുണ്ടാവും. ഈ ഒരു പരസ്പര ബഹുമാനം അത് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. എത്ര സുന്ദരമാണ് സത്യത്തിൽ ഈ ഒരു പ്രീ മാരിറ്റൽ പ്രണയ കാലം എന്ന് പറയുന്നത്. അവർക്ക് ഇഷ്ടംപോലെ എന്താ പറയാ, പ്രണയം ചാർത്തുല്ലസിച്ച് നടക്കാം. യെസ്, റിയൽ FM ഷോ 103.6 റിയൽ FM.
പണ്ടത്തെ കാലത്ത് ഈ കല്യാണ മുടക്കികൾ എന്ന് പറഞ്ഞൊരു കഥാപാത്രങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിലും ഗ്രാമങ്ങളിലും മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ. ഈ അന്ന് മനുഷ്യരാണ് കല്യാണം മുടക്കിയതെങ്കിൽ ഇന്ന് ഏറ്റവും പ്രധാന വിലനായിട്ടിരിക്കുന്നതും നമ്മുടെ ഈ സോഷ്യൽ മീഡിയയും ഈ മൊബൈൽ ഫോണും ഒക്കെ തന്നെയാണ്. അല്ല, അതിനെ ദുരുപയോഗം ചെയ്തിട്ടാണെന്ന് ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ ഇങ്ങനത്തെ ഈ ഒരു കല്യാണ നിശ്ചയമൊക്കെ കഴിഞ്ഞിരിക്കുന്ന രണ്ടാളുകളുടെ ഇടയിലുള്ള ബന്ധത്തിനൊക്കെ ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് ഞെട്ടിക്കുന്ന പല വാർത്തകളും കേൾക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രശാന്തി, അതായത് കല്യാണം കഴിഞ്ഞ് നമ്മളിത് കാണാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു കാപ്പി കഴിക്കാൻ പോകുന്നു, റെസ്റ്റോറന്റ് പോകുന്നു, പാർക്കുകളിൽ പോകുന്നു, അങ്ങനെയൊക്കെ നമ്മൾ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടാളുകൾ തമ്മിലുള്ള ഒരു വളരെ ക്ലോസ് ആവാനുള്ള ഒരു സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും എന്താ വെച്ചാൽ ഈ ഒരു ക്ലോസ്നെസ്സിനെ എന്താ പറയുക, മിസ്യൂസ് ചെയ്യുന്ന അത്തരത്തിലുള്ള ചില ദൗർബല്യങ്ങളെ മുതലെടുത്തിട്ട് വല്ലാതെ എന്താ പറയാ ഈ സോഷ്യൽ മീഡിയയൊക്കെ പോസ്റ്റ് ചെയ്ത് കളയാം. നമ്മുടെ സ്വകാര്യതയിൽ മാത്രം നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ആ സമയങ്ങൾ, അല്ലെങ്കിൽ ആഫ്റ്റർ മാരേജിന് ശേഷം നടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ അത്തരത്തിലുള്ള പല സ്വകാര്യതകളും ഒക്കെ ഈ ഇതിൽ പകർത്തുന്നു. എന്നിട്ട് അത് പ്രചരിപ്പിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ വിവാഹത്തിൽ നിന്ന് വിദഗ്ധമായി മുങ്ങി നാടുവിടുന്നു. ഈ നമ്മുടെ പിന്നെന്താ, ഞങ്ങളുടെ എനിക്ക് അറിയാവുന്ന ഒരു ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു ദുരനുഭവമാണ്. അതായത് നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ പുറത്ത് പോകണം കാണണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ വലിയ ആഗ്രഹമായിരുന്നു ഇവൾക്ക് ആദ്യം ഇങ്ങനെ പോകാനും കാണാനും ഒക്കെ. പിന്നെ 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 അങ്ങനെ ഭയങ്കരമായിട്ട് ഒഴിവാക്കുക, എന്നാൽ തുറന്നിട്ട് വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനോട് ആരെടുത്തൊന്നും പറഞ്ഞതുമില്ല. അപ്പോൾ ഇങ്ങനെ പക്ഷെ വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ പോകണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവുക, പ്രശ്നമാവുക ഒക്കെ ചെയ്യുക. അങ്ങനെ അവസാനം ഒരു നിവൃത്തിയില്ലാതെ ഇത് ഭയങ്കര ഇഷ്യൂ ആവാൻ തുടങ്ങി. അങ്ങനെ എന്താ ഇങ്ങനെ ഒരു ഭയങ്കര മൂഡൌട്ട് എന്നൊക്കെ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാല്, ഈ പലപ്പോഴും ഇവരുടെ ഈ സ്വകാര്യ ഈ യാത്രകളിൽ അല്ലെങ്കിൽ അങ്ങനത്തെ നിമിഷങ്ങളിൽ ഭയങ്കരമായിട്ട് ഈ ഒരു ലൈംഗിക ചൊവ്വയുള്ള സംസാരങ്ങൾ, തമാശകൾ, അത് ഷെയർ ചെയ്യാൻ നിർബന്ധിക്കുക അങ്ങനെയൊക്കെ. പിന്നെ അത് ആ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള ഒരു കൺസെപ്റ്റ് വെറും പ്രണയവും അല്ലെങ്കിൽ ഒരുപാട് എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അവരിൽ നിന്ന് ഈ ചെറിയ തമാശകളും പ്രണയവും അതൊക്കെ ഷെയർ ചെയ്യണതിൽ നമുക്കൊരു വിരോധം ഉണ്ടാവില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിരെ കടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഇതൊക്കെ നമ്മളെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴും നമ്മളെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിച്ചതിനെ ഇഷ്ടക്കേടാക്കുകയാണ് ചെയ്യുന്നത്. അത് കുറച്ചു കാലം കഴിയുന്ന സമയത്ത് ചില ആളുകൾ ആലോചിക്കും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് എന്തായിരിക്കും, എന്നോട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ എന്റെ കെയർ ഓഫിൽ പരിചയപ്പെടുന്ന എന്റെ സുഹൃത്തുക്കളോടും ഇങ്ങനെയൊക്കെ ആയിക്കൂടെ, ഇത്തരം ചില ചിന്തകളൊക്കെ അദ്ദേഹത്തിന് കൂടുതലായിട്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പൊ ഒരിക്കലും പെൺകുട്ടികൾ അങ്ങനെ ഒരു മണ്ടന്മാരായി പോവാൻ പാടില്ല. പിന്നെ ഇപ്പൊ സിന്ധു പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ തന്നെ വിവാഹം ഉറപ്പിച്ച് എന്താ പറയാ പൂക്കോരുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ സ്വപ്നങ്ങളിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായ അനുഭവമുണ്ട്. ഇപ്പം ഇതേപോലെ ഈ പെൺകുട്ടിക്ക് മുമ്പെപ്പോഴോ ഉണ്ടായിരുന്ന ഒരു പ്രണയം എന്ന് പറയപ്പെടുന്നത് പഠിക്കാൻ പോയ സമയത്ത് അങ്ങനെ. അപ്പൊ അന്ന് ഇപ്പൊ പറഞ്ഞ രീതിയിലുള്ള ചില ഫോട്ടോസ് എടുത്തു. ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടു ആൾക്കാർ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോസ് അസ്വാഭാവികമായിട്ട് ഒന്നും തോന്നണമെന്നില്ല. പക്ഷേ ഈ ചെറുപ്പക്കാരൻ തന്നെ ഈ ഫോട്ടോസ് ഈ പയ്യന്റെ വീട്ടിൽ കൊണ്ടെത്തിക്കുകയും ഞങ്ങൾ നമ്മൾ ഇപ്പോഴും അത്തരത്തിലുള്ള ബന്ധമുണ്ട് എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ആണ് ആരാണെന്നുണ്ടെങ്കിൽ എന്താവും മുന്നോട്ട് പോകാൻ താല്പര്യം. നമ്മളിപ്പോ ഇത് വിചാരിക്കും, നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഒരുപാട് ഒട്ടും വിദ്യാഭ്യാസം ഒക്കെ ഇതിന്റെ ഒരു ഘടകമാണ്. പക്ഷെ അങ്ങനെ ഒന്നും അല്ല, വളരെ വിദ്യാസമ്പന്നരായ ആളുകളുടെ ഈ രാത്രി കാലങ്ങളിൽ ഈ പെൺകുട്ടിയായിട്ട് വീഡിയോ കോൾ ചെയ്യുക, വളരെ സ്വകാര്യമായ ഷെയറിങ്ങുകൾക്ക് നിർബന്ധിക്കുക, ആവശ്യപ്പെടുക, അതിന് അങ്ങോട്ട് വിധേയരായി പോവാൻ ചിലപ്പോൾ നിർബന്ധിതരാവുക ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ അതൊക്കെ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുക, അതൊക്കെ ക്രിമിനൽ മാത്രമേ അതൊക്കെ ഒരു വഷളത്തരനേ എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും അല്ല അതിന് പറയുന്നത്, ശരിക്കും ക്രിമിനൽ കുറ്റകരമായിട്ടുള്ള. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ആളുകളും വളരെ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. തുടക്കത്തിലെ അത്തരം സമീപനങ്ങൾ ഉണ്ടെങ്കിൽ അതൊരിക്കലും മറച്ചു വെച്ച് അത് ഡിപ്രഷനിലേക്ക് അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ, വീട്ടുകാരെല്ലാരും കൺഫ്യൂസ്ഡ് ആവും എന്താന്ന് വിചാരിച്ചിട്ട്, അത്തരം സിറ്റുവേഷൻസ് ഒന്നും കൊണ്ടുപോവാതെ അതിനെ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് അത് മുറിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളടത്താണ് നമ്മുടെ ഒരു ഓരോരുത്തരുടെ വിജയം എന്ന് പറയുന്നത് അവിടെ തന്നെയാണ്.
വളരെ വിചിത്രമായിട്ട് ഇതിൻ്റെയൊക്കെ പുറമെ ചില കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് പല ആളുകളും എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ പ്രണയ സാക്ഷാത്കാരത്തിനായിട്ട് കാത്തിരിക്കുന്നത് വേറെ വലിയവരുമായിട്ട് കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാണ്. അതുവരെ കാത്തിരിക്കും, ഇത് അതിനു മുൻപേ അങ്ങ് ചെയ്താൽ മതി. എത്ര എന്തുമാത്രം സങ്കടകരമായ ഒരു അവസ്ഥ, അതൊരു വല്ലാത്ത ബുദ്ധിമുട്ട്. ആലോചിച്ച് നോക്കല്ലേ, ഇപ്പൊ പറഞ്ഞ രീതിയിൽ നേരത്തെ പറഞ്ഞ ആ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് പിന്നെ വീട് മെയിൻറ്റെയിൻ ചെയ്യണം ഒന്ന് അല്ലെ, ഒന്ന് ചെറുതായിട്ട് എന്തെങ്കിലും പണി കാര്യങ്ങൾ എടുപ്പിക്കണം, ചിലപ്പോൾ ഒരു മുറി കുറവുണ്ടെങ്കിൽ അതിന്റെ ആ കാര്യങ്ങൾ പണിയണം, പിന്നെ കത്തടിപ്പിക്കണം, ഫുഡ് ഉണ്ടാക്കണം, പത്ത് ഈ കറഞ്ഞ ആളുകളെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി നടന്ന ചെരുപ്പിന്റെ വാറ് പൊട്ടുന്നത് അത് വേറെ അല്ലേ. മീൻസ് അതായത് ഒരു നമുക്ക് അറിയാൻ പറ്റുന്ന ആലോചിച്ചൊക്കെ അറിയാം എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ നീ കുട്ടിക്ക് ആദ്യം പറഞ്ഞൂടെ, കുട്ടിയായാലും കുട്ടനായാലും അവനവന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് ഒരു കാരണം വെച്ചാൽ സമ്മതിക്കാണ്ട് നിൽക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാനുള്ളത്. മറ്റതൊരു നമ്മുടെ പാരൻസിന്റെ ഒരു കഷ്ടപ്പാട്, അവരെന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളെ ഇത്രയും വളർത്തി വലുതാക്കി, അവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. ഒരു സാധാരണ ഒരു ആവറേജ് നമ്മുടെ മലയാളി ഫാമിലിയിലെ ഒരു പാരന്റിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിട്ട് അവർ കണക്കാക്കുന്നത്, അതിനുവേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ട്, അവരുടെ ജീവിതത്തിലെ ഒരു പിന്നെ ആയുഷ്കാലത്തിന്റെ മുഴുവൻ ഒരു എഫക്റ്റും റിസൾട്ടുമാണ് നമ്മൾ അതിനകത്ത് ചെലവഴിക്കുന്നത്. അപ്പോൾ ആ കല്യാണം നിശ്ചയിച്ച് ഈ വളയിടൽ എന്നൊക്കെ പറഞ്ഞൊരു ചടങ്ങിടലോ നമ്മുടെ അവിടെ, അവരിട്ട് കൊടുത്ത സ്വർണ്ണാഭരണം കൊണ്ട് ഓടിപ്പോകുന്ന ആളുകളെ വാർത്തകൾ നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. അതിന്റെ രസം എന്താണെന്ന് അറിയോ, കല്യാണം വേറെ ചില ടീംസിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നെക്സ്റ്റ് ഡേ പലപ്പോഴും പല വാർത്തകളും കേട്ടിട്ടുണ്ടാവും അല്ലേ, കല്യാണം കഴിഞ്ഞു വധു പിറ്റേന്നാൽ കാമ്പുവിനെ പൊളിച്ചോടിപ്പോയി. അങ്ങനെ അങ്ങനെ പോയത് കൊണ്ട് രസകരമായിട്ട് ആ ഒരു ന്യൂസ് കേട്ടോ, കല്യാണത്തിന് ആശീർവദിക്കാൻ വന്നതാണ് ഒരു പഴയ കാമുകൻ. അപ്പൊ ഉടനെ പെണ്ണ് ഞാനും പോരട്ടെ എന്ന് പറഞ്ഞ ഒരു പോക്ക്, ചെക്കൻ അങ്ങ് കുടുങ്ങിപ്പോയി, വേറൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലായി കൊണ്ടുകൊണ്ട് വന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ബുദ്ധിമുട്ടിലാകുന്നത് ഈ ബാക്കി കൂടി നിൽക്കുന്ന ആളുകളാണ്. പിന്നെ അച്ഛന്റെ അമ്മയുടെ ആ കുടുംബത്തിന്റെ ഒരു അപമാനം ആലോചിച്ച് നോക്ക്, അവര് തമ്മിൽ ഉണ്ടാവുന്ന ബാക്കിയുള്ള പോണ ആളുകൾക്ക് അങ്ങ് പോയാൽ മതി. വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോകുന്ന കേസും ഓൾമോസ്റ്റ് നമ്മുടെ വിവാഹ പൂർവ്വം എന്ന് പറയുന്ന അതേ അവസ്ഥ തന്നെയാണ്. കാരണം ജീവിതം തുടങ്ങിയിട്ടില്ല, ദാമ്പത്യ ജീവിതത്തിലേക്ക് അവർ കയറിയിട്ടില്ല. കല്യാണം കഴിഞ്ഞ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചകൾ കഴിഞ്ഞിട്ട് പോകുന്നതൊക്കെ തന്നെ ഇതേ ഒരു കാറ്റഗറിയിൽ തന്നെ പെടും. അതിനൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, എപ്പോഴൊക്കെ സംഭവിക്കുന്നത് തന്നെയാണ്, അവിടെയും സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതെ, ഈ ഒരു ഇതിന്റെ ആഘാതം മുഴുവൻ ഏറ്റുവാങ്ങുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളാണ്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ഈ പെൺവീട്ടുകാരും അല്ലെങ്കിൽ പെൺകുട്ടിയും പെൺവീട്ടുകാരാണ് ഇത്രയും ഡിവോഴ്സിന് ആ ഒരു ആഘാതം, സാമ്പത്തികമായിട്ടുള്ളത് മാനസികമായിട്ടുള്ള ആഘാതങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നത്. പിന്നീട് എന്താ വെച്ചാല് ആ ഈ കുട്ടിക്ക് അടുത്തൊരു ആലോചന വരുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, അത്തരത്തിലും അങ്ങനെയുണ്ട് നമ്മുടെ സൊസൈറ്റിയിലെ ആളുകൾക്ക്. ഇത് ഈ രണ്ട് കുടുംബങ്ങൾക്കും അല്ലെങ്കിൽ ചെക്കനും പെണ്ണിനും വളരെ ദുഃഖകരമായ അവസ്ഥ, നാട്ടുകാർക്ക് ഇത് വലിയൊരു കൗതുകവും ഒരു തമാശയൊക്കെയാണ്. അപ്പൊ എപ്പോഴും ഇത് ഒരു ഒരു കളങ്കം പോലെ പിന്തുടരുന്നു, പെൺകുട്ടികളെ പിന്തുടർന്ന് കാണാറുണ്ട്. പിന്നെ ചില ആൺകുട്ടികളുടെ ചില പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ അവര് മറ്റു പല പേഴ്സണൽ ആയിട്ടുള്ള ചിലപ്പോ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ പുറത്തു പറയാൻ വയ്യാത്തത്, പക്ഷെ കല്യാണത്തിന് സമ്മതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇത്. അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ ഉണ്ടായ സംഭവങ്ങളും ഉണ്ടായി. കല്യാണം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ എന്തെങ്കിലും രീതിയിൽ ആത്മഹത്യകൾ നടന്നു കഴിഞ്ഞാൽ ഈ കല്യാണത്തിന്റെ തലേ ദിവസം വരെ ആത്മഹത്യ അതും ചെയ്ത ആളുകളുണ്ട്. ആളുകളുണ്ട് അപ്പൊ ഇതൊക്കെ എന്താണ് പറയുക, ഈ ഒരു പ്രീമാരിറ്റൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു അവസ്ഥയുടെ ഒരു ഭീകരതയാണ് കാണിക്കുന്നത്. അപ്പുറത്തുള്ളോ ഞാൻ നിങ്ങളെ കിട്ടിയ അവർക്ക് അവളെ ഇഷ്ടപ്പെട്ടു അധികം വൈകാതെ നിശ്ചയം നടത്താന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നു, എനിക്കറിയാമായിരുന്നു ഇത് ഓക്കെ ആവുമെന്ന്. അങ്ങനെ ഓക്കെ അവനെ ഞാൻ അമ്മയല്ല അമ്മ. താർക്കുത്തരം പറയുന്നോടി? താർക്കുത്തരം ഒന്നും അല്ല, അമ്മേനെ പലവണ പറഞ്ഞിട്ടുണ്ട് അമ്മക്ക് ബോധമില്ലാത്തോണ്ടാണ് അമ്മച്ചനെ കല്യാണം കഴിച്ചതെന്ന്. മെല്ലെ സംസാരിക്കടി, അപ്പുറമുള്ളൊരു കേട്ടാ എന്താ വിചാരിക്ക? അച്ഛൻ നമ്മള് വീടല്ലേ, അവരാണോ നമുക്ക് ചെലവിന് തരുന്നത്? ഇനി അവരെന്ത് വിചാരിച്ചു? ആങ്ങ തൊലിയില്ല കേൾക്കുന്ന നാട്ടുകാരും കുടുംബക്കാരും ജീവിക്കും. എന്റെ ലൈഫിനേക്കാൾ വലുതാണോ ബാക്കിയുള്ളവര്? എടി ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് ഞങ്ങളാ. എന്തിനെ എന്നെ കല്യാണം കഴിപ്പിക്കുന്നത്? എന്റെ സന്തോഷത്തിന് വേണ്ടിയാണോ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണോ? നാളെ മുതൽ ഞാൻ അമ്മ പറഞ്ഞ നടക്കുന്നില്ല നടക്കണേ. അമ്മയ്ക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ അമ്മയുടെ ഫുൾ സമ്മതത്തോടെ അമ്മയുടെ കല്യാണം കഴിഞ്ഞെന്ന്? എനിക്കും അങ്ങനെ ആവണ്ട മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ വളരെ വൈറലായിട്ട് ഇപ്പം അടുത്ത് വളരെ വൈറലായിട്ടുള്ള ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ആണ്. നമ്മുടെ രജിഷ വിജയൻ ചെയ്തൊരു ക്യാരക്ടറിൻ്റെ ഒരു ഒരു
ഡയലോഗാണ്. പ്രസക്തമായ ചോദ്യമാണ്, വളരെ പ്രസക്തമായത്. കാരണം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ വളരെ അവരുടെ ഒരുപാട് എസ്പെഷ്യലി പെൺകുട്ടികൾ എന്ന് ഞാൻ പറയുകയാണെ, ഒരുപാട് കരിയർ സ്വപ്നങ്ങൾ, വിവാഹമാണ് ഇതിൻ്റെ ഒരു എൻഡ് എന്ന് ഇപ്പോഴത്തെ യൂത്ത് ചിന്തിക്കുന്നില്ല. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പഠിക്കണം, ജോലി കിട്ടണം, സ്വന്തം കാലിൽ നിൽക്കണം, എന്നിട്ട് അതിനനുസരിച്ചുള്ള ഒരു പാർട്ട്ണറെ കണ്ടെത്തണം എന്നുള്ളത് അവരുടെ സ്വപ്നങ്ങളാണ്. പക്ഷെ അതിന് നമ്മൾ പലപ്പോഴും കല്യാണത്തിന് നിർബന്ധിക്കുന്നത് മറ്റുള്ളവർ ചോദിക്കില്ലേ സമയമായില്ലേ ഉത്തരവാദിത്തമായില്ലേ എന്തുകൊണ്ട് കഴിയുന്നില്ല, ഈ ചോദ്യത്തിന് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാക്കപ്പെടുന്നുണ്ട്. അല്ല, അത് രക്ഷിതാക്കൾ ചിന്തിക്കുന്നത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്, ധർമ്മമാണ്, കടമയാണ് എന്നൊക്കെ രീതിയിലാണ് അവരത് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രായത്തിൽ തന്നെ ആ കല്യാണം നടത്തി മക്കളെ ഒരു സുരക്ഷിതമായ രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഏതൊരു രക്ഷിതാവും ചിന്തിക്കുന്നതാണ്. പക്ഷെ അപ്പൊ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഇങ്ങനെ നമ്മൾ ആരെങ്കിലും ഒരാളെ ഈ ഒരു സമ്മർദ്ദത്തിന് വഴി കല്യാണം കഴിക്കേണ്ടി വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രീ മാരിറ്റൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. കാരണം അവർക്ക് അവരുടെ ആഗ്രഹങ്ങളിൽ നിന്നൊക്കെ അവർ വ്യതിചലിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന ഇറിട്ടേഷൻ, ഫ്രസ്ട്രേഷൻ ഒക്കെയാണ്. തീർത്തും സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെടുകയും അയാളുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ അയാളുടെ ചിന്തകൾക്കൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ചില ശീലങ്ങളെ മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ വരുന്നത് അതവിടെയാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇനി അത് മാത്രമല്ല, ഇനി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് സാധാരണ പാരൻസും റിലേറ്റീവ്സ് ഒക്കെ ഉപദേശിക്കുന്നതാണ്, ആ അങ്ങനെ ഈവൺ ഈ ഫോണിലുള്ള ഇത്തരത്തിലുള്ള ഈ അതിക്രമ വർത്തമാനങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും പറഞ്ഞ് നമ്മൾ കേൾക്കലുണ്ട്, അതങ്ങനെയൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് അതിങ്ങനെ കല്യാണത്തിന് മുമ്പൊക്കെ കുറച്ചൊക്കെ ശരിയാവും. അപ്പൊ ഈ ഇത്തരത്തിലുള്ള പല ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിനും ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പെടുന്ന പെൺകുട്ടികള് പെൺകുട്ടികളുണ്ട്. ആൺകുട്ടികൾ കേസിൽ പറയുമ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും. ഇതേ പ്രശ്നം വരുമ്പോഴും ഈ ഒക്കെ ഒന്ന് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക്, അല്ല അങ്ങനെ വാശി പിടിക്കുന്ന ആളാണ് അല്ലെങ്കിൽ അവരുടെ വല്ലാതെ മീൻസ് ടോർച്ചറിങ് അല്ലെങ്കിൽ പൊസസീവ്നെസ് ഉള്ള ആളാണ്, ഈ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഇതിപ്പോ ജീവിതമല്ലേ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ ഈ പിണങ്ങി മുന്നോട്ട് പോയാൽ ഇനി എങ്ങനെയാണ് ശിഷ്ടകാലം? അപ്പൊ അങ്ങനെയാണ് സമയത്ത് ഇപ്പൊ സിന്ധു പറഞ്ഞ ഫാക്ട് അവിടെ സംഭവിക്കും. പക്ഷെ ഒരിക്കലും ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നമ്മൾ എടുക്കേണ്ട ഒരു ഡിസിഷൻ അല്ല, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അല്ല ദാമ്പത്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ റിയൽ എഫ് എം ഷോയുടെ സമയം ഇവിടെ തീരാൻ പോവുകയാണ്. നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് പ്രീ മാരിറ്റൽ ഡിവോഴ്സ് എന്ന ഒരു കാര്യത്തെ കുറിച്ചാണ്. അതെ, ഇതിൽ എന്താണെന്നറിയോ, ഓരോ ആളുകൾ ആരായാലും തന്നെ, അതായത് പാർട്ട്നേഴ്സ് ആരാണെന്നുണ്ടെങ്കിലും, അവർക്ക് സ്വന്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാവണം, ചില നിലപാടുകൾ ഉണ്ടാവണം, അവരുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് ഒത്തുപോകാൻ പറ്റുന്ന ആളാണോ എന്ന് കൃത്യമായിട്ട് അസസ് ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കാനോട് പറ്റണം. അതെ, നമുക്ക് കല്യാണത്തിന് തയ്യാറെടുക്കുന്ന മകനായാലും മകളായാലും അവരുടെ സങ്കല്പങ്ങൾ എന്താണ്, സ്വപ്നങ്ങൾ എന്താണ്, അവരുടെ പ്ലാനുകൾ എന്താണ്, ഇതറിഞ്ഞുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുന്ന പാരന്റ്സും ബന്ധുക്കളും ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ എന്താവുന്നുള്ളൂ, നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത് അവിടെ ആ വിരിയുന്ന പുഷ്പങ്ങൾക്കൊക്കെ നല്ല സുഗന്ധം ഉണ്ടാവും. തീർച്ചയായിട്ടും. മാത്രമല്ല, നമ്മുടെ പിന്നെ ദാമ്പത്യം എന്ന് പറയുന്നത് അത് രണ്ട് എക്സ്ട്രീംസ് ഉള്ളൊരു സംഭവമാണ്. ബ്യൂട്ടിഫുൾ ആയാലും ഇത്രയും ഭംഗി ഉള്ള ഒരു സംഗതി, ഒരു കമ്പാനിയൻഷിപ്പ് വേറെ ഇല്ല, ബോറായാൽ ബോറായിട്ടുള്ള ഒരു സാധനമില്ല. അപ്പൊ പരിപൂർണ്ണമായിട്ട് നമ്മള് മാനസികമായിട്ട് ഫുൾ തയ്യാറെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു ഏർപ്പാടിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും ബാലിശമായ ചില തെറ്റിദ്ധാരണകൾ, അതെ, അങ്ങനെ നശിപ്പിച്ച് കളയേണ്ടതല്ല ഒരു റിലേഷൻഷിപ്പും. സ്നേഹം ഉണ്ടായിരുന്ന എല്ലാ റിലേഷൻസും ഒരു സ്നേഹബന്ധവും കളങ്കപ്പെടാൻ നഷ്ടമാവാതെ, സ്നേഹം വറ്റിപ്പോവാതെ ലൈഫ് ലോങ് കൊണ്ടുനടക്കാൻ പറ്റുക, അതൊരു ഏറ്റവും മനോഹരമാണ്. ജീവിതം അവിടെയാണ് ഏറ്റവും സുരഭിലമാകുന്നത്. അതെ, അച്ചീവ്മെന്റ് ആണ് നമ്മുടെ. അപ്പൊ ഇന്നത്തെ റിയൽ എഫ് എം ഷോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്നത് സിന്ധുവും പ്രശാന്തുമാണ്. റിയൽ എഫ് എം ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ജോൺ കുര്യൻ. Real FM Show. 103.6 Real FM.